യാത്രകൾ പൊതുവെ ഇഷ്ടമുള്ളവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ അതിനായിട്ട് വിദേശ യാത്രകൾ തന്നെ പോകണം എന്നൊന്നുമില്ല. നമ്മുടെ ഈ കേരളം തന്നെ കണ്ട് ആസ്വദിക്കുന്നത് ഒരു വേറിട്ട അനുഭവമാണ്. ഈ യാത്രകൾക്കിടയിൽ നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു, അറിവുകൾ ഉണ്ടാകുന്നു, കാഴ്ചകൾ കാണുന്നു, അതിനോടൊപ്പം തന്നെ പുതിയ രുചികളും അറിയുന്നു. നമുക്ക് പോകാം ഇന്നത്തെ രുചിയാത്രയിലേക്ക്. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ്, ടേസ്റ്റ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ടേസ്റ്റ് ടൈമിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട്. ആരാന്നല്ലേ, ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതയായ ദൃശ്യാണ് നമുക്കൊപ്പം ഉള്ളത്. മാച്ച് ബോക്സ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ എത്താണ്. നമുക്ക് സ്വാഗതം ചെയ്യാൻ ദൃശ്യയെ ടേസ്റ്റ് ടൈമിലേക്ക്. ഹായ് ചേച്ചി. ഹായ് ദൃശ്യ, സുഖമായിട്ടിരിക്കുന്നു? സുഖം. പുതിയ സിനിമ റിലീസ് ചെയ്തു, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഒക്കെ മുഖത്ത് കാണുന്നുണ്ട്. മാച്ച് ബോക്സ് എന്താണ് മാച്ച് ബോക്സിൻ്റെ വിശേഷങ്ങൾ? മാച്ച് ബോക്സ് ഒരു പക്കാ ഒരു കോമഡി എൻ്റർടൈനർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു റൊമാൻറ്റിക് കോമഡി നമുക്ക് പറയാം. അതായത് ഈ കോമഡിയാണ് ഈ മൂവിയുടെ ബേസ് എങ്കിലും ഒരു ക്യൂട്ടായ ഒരു ലവ് സ്റ്റോറി പറയുന്നുണ്ട്, ഒരു ഫാമിലി സ്റ്റോറി പറയുന്നുണ്ട്, നാല് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു വരുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകർ എന്തൊക്കെ വേണോ അതെല്ലാം മാച്ച് ബോക്സിലുണ്ട്. ദൃശ്യയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്കിവിടെ ഒരു പരിപാടി ഉണ്ട്, കുക്കറിയാണ്. അപ്പൊ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാബുദൻ കിച്ചടിയാണ്. കഴിച്ചിട്ടുണ്ടോ അതിന് മുമ്പ്? ഇല്ല, കഴിച്ചിട്ടില്ല. നമ്മുടെ സാബുദൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാകും, ചവ്വരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എന്തായാലും എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചവ്വരി വേണം, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ഇവിടെ ബോയിൽ ഇട്ട വെച്ചിരിക്കുന്നത്, നിലക്കടല, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ലൈം ജ്യൂസ്, ജീരകം, പച്ചമുളക്, ഉപ്പ്. സാബൂനരി നമ്മൾ ആദ്യമേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്, നമുക്കവിടെ കോഴിക്കോടൊക്കെ സാബൂനരി എന്ന് പറയും. അപ്പം എന്തായാലും നമുക്കിത് വേവിച്ചെടുക്കണം, അതാണ് ഏറ്റവും വലിയ പരിപാടി. അതായത് ഞാൻ ആദ്യമേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാനുള്ള റീസൺ അതായിരുന്നു. നമുക്കൊന്ന് വേവിക്കാം. നമ്മളിത് ഓൾറെഡി കുതിർത്ത് വെച്ചിരിക്കാന്ന് ഞാൻ പറഞ്ഞു, ആ വെള്ളത്തിൽ തന്നെ ഞാൻ എടുക്കുന്നത്. അതെന്തായാലും കുറച്ച് സമയം എടുക്കും. നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. മാച്ച് ബോക്സിൽ ദൃശ്യം ചെയ്ത ക്യാരക്ടറിന്റെ പേര്? എന്റെ ക്യാരക്ടറിന്റെ പേര് നിധി എന്നാണ്. ഞാൻ ബേസിക്കലി ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ നിധി അങ്ങനെയല്ല, ഭയങ്കര മെച്ചോട് വലിയൊരു കുട്ടിയാണ്. പിന്നെ ചാടി കയറി സംസാരിക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, ഭയങ്കര സട്ടിലായ ഒരു ക്യാരക്ടറാണ്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും. പിന്നെ ചില സീൻ ഇപ്പം മൂവി കാണുമ്പോൾ മനസ്സിലാവും, അംബു എന്ന ക്യാരക്ടറിൻ്റെക്കാളും ഒരു പുടി മെച്ചോടാണ് ഞാൻ. അംബു എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന റോഷൻ ചേട്ടനാണ്. അതാണ് മാച്ച് ബോക്സിൽ എന്റെ ക്യാരക്ടർ. ആദ്യമായിട്ടല്ലേ റോഷനെ കൂടെ ചെയ്യുന്നത്? എങ്ങനെയുണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്? ആനന്ദം കഴിഞ്ഞപ്പോ തന്നെ റോഷൻ ചേട്ടൻ മാത്രമല്ല, ആനന്ദത്തിലെ മൊത്തം ടീമിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ടു ബി ഹോണസ്റ്റ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പും എല്ലാതും ക്ലിയർ ആണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ആനന്ദം കംപ്ലീറ്റ് ക്രൂ അല്ലെങ്കിലും കുപ്പീൻ്റെ കൂടെയും റോഷൻ ചേട്ടൻ്റെ കൂടെ ഒക്കെ വിശാഖ് നായർ ആളുടെ കൂടെ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പിന്നെ റോഷൻ ചേട്ടൻ എന്ന് പറയുന്നത് ബേസിക്കലി കുറേ പഠിച്ചിട്ടുണ്ട്, ആക്ടിങ്ങിനെ കുറിച്ചിട്ടായാലും ഡ്രാമയും അതൊക്കെ കുറേ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാണ്. അപ്പോൾ ഞാനൊരു സാധാരണ ലെവലിൽ വരുന്നൊരു കുട്ടിയാണ്. ഇതൊന്നും അറിയാണ്ട് സിനിമ എന്താ, സിനിമ അധികം കാണാറില്ല, സിനിമയിൽ വരണം, എനിക്ക് അഭിനയിക്കണം, ഒരു റോൾ എങ്ങനെയും വേണം, അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ വന്നൊരു കുട്ടിയാ. അപ്പോൾ എനിക്ക് കുറേയൊക്കെ പഠിക്കാൻ പറ്റി, എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് എനിക്ക് അറിയാൻ പറ്റി. ആ ഒരു ഇതാണ് റോഷൻ ചേട്ടൻ്റെ കൂടെ ഫസ്റ്റ് മൂവി ഹാപ്പി വെഡിങ്, ഒമർ ചേട്ടൻ്റെ മൂവി. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇതിപ്പോ പുതിയ ഒരാളാണ്. ഹാപ്പി വെഡിങ് ചെയ്യുമ്പോ ഒമറും പുതിയ ഒരാളാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ ഹാപ്പി വെഡിങ് മൂവി കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞത്, അത്രയും ലൈവ്ലിയാണ്. അതേപോലെ തന്നെയാണോ മാച്ച് ബോക്സ്? എങ്ങനെയായിരുന്നു സെറ്റും? സെറ്റ് ഞാൻ സത്യം പറഞ്ഞ ഹാപ്പി വെഡിങ്ങിൽ ഞാൻ ലൈക്ക് ആക്ട് ചെയ്യുമോ അതോ അതിന് വേണ്ടി ഒരു എഫേർട്ട് എടുക്കുമോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഹാപ്പി വെഡിങ്ങിൽ ഞാൻ തമാശ ആവുകയെ. ഒമർക്ക എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഫിലിമിൽ അഭിനയിക്കുന്നത്. അച്ഛൻ അതുകൊണ്ട് സമ്മതിച്ചു, എനിക്ക് സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ടെത്തി. അപ്പോൾ അങ്ങനെ വന്നു. ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു വന്നതല്ല. അപ്പോൾ ഉമ്മക്ക് എന്നെ വെറുതെ മേക്കപ്പൊക്കെ ഇട്ട് അവിടെ ഇരുത്തി, മോൾ എന്താ വെച്ചാൽ പറഞ്ഞോ, ഇതാണ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു.
അത് എന്തെങ്കിലും ഇപ്പൊ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉമർക്ക കാരണമാണ്. ഇപ്പൊ സാബുവിന്റെ ഒന്ന് പാകമായി, ഇപ്പൊ എന്ത് വരുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യാനുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്? കുക്കിംഗ് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എനിക്ക് എൻ്റെതായ ഒരു റെസിപ്പി ഉണ്ട്, അങ്ങനെയാണ്. അങ്ങനെ എപ്പോഴും അങ്ങനെ വേണം, നമ്മള് സ്വന്തം റെസിപ്പിയാണ് എപ്പോഴും. അല്ല, ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ എൻ്റെ അടുത്ത് പൊട്ടാറ്റോ കറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ പൊട്ടാറ്റോ കറി ഉണ്ടാക്കും. അത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനൊക്കെ. എങ്ങനെ കഴിച്ച്, വീട്ടിൽ നിന്ന് എങ്ങനെ അഭിപ്രായം? വീട്ടിൽ നിന്ന് അമ്മ പൊട്ട അഭിപ്രായം പറയാറുള്ളു, പക്ഷെ എനിക്ക് അനിയനുണ്ട്, അനിയൻ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. സൂപ്പർ ആയിരുന്നു. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. വറ്റൽ മുളക്, എങ്ങനത്തെ ഫുഡാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഇങ്ങനെ ജാപ്പനീസ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം. ജാപ്പനീസ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഷി അങ്ങനത്തെ ഒന്നുമല്ല, പക്ഷെ ചൈനീസ് കുറച്ച് സോസ് ഒക്കെ കൂടുതലുള്ള അങ്ങനത്തെ ഫുഡ് ഇഷ്ടം. പിന്നെ ബർഗറും ഭയങ്കര ഇഷ്ടം, ജങ്ക് ഫുഡും ഭയങ്കര ഇഷ്ടം. ഇല്ല, ഞാൻ ഡാൻസ് പഠിച്ചിരുന്നു, ഒരു 13 വർഷം ഓൾമോസ്റ്റ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീരകം കരിഞ്ഞു പോകും. പച്ചമുളക്, വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചവ്വര് ഇവിടെ പാകമായിട്ടുണ്ട്, എല്ലാം ആ കളറൊക്കെ മാറി ട്രാൻസ്പെറന്റ് ആയി വന്നു. ശരിയാ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ുള്ള മഞ്ഞൾപ്പൊടി, വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മ, അച്ഛൻ, ഒരനിയനുണ്ട്. അച്ഛൻ മസ്കറ്റിലാണ്. മസ്കറ്റില എന്ത് ചെയ്യുന്ന? അച്ഛൻ ഷെഫാണ്. അച്ഛൻ ജാപ്പനീസ് ഷെഫാണ്. അതാണ് കൂടുതൽ ആ ഒരു ചായ്. ചൈനീസ് ജാപ്പനീസ് ഫുഡൊക്കെ ഇഷ്ടമാണ്, പക്ഷെ സുഷി ഒന്നും ഇഷ്ടമല്ല. സുഷി അച്ഛൻ മെയിനായിട്ട് സുഷി ഷെഫ് എന്നാണ് പറയാം. അപ്പൊ അതില് ഫുൾ പച്ചയായിട്ടുള്ള റോ ആയിട്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് തീരെ ഇഷ്ടമല്ല, നമുക്ക് എരിവും പുളിയും ഒക്കെ ഉള്ളതാണ് ഇഷ്ടം. നമുക്കിതിലേക്ക് കുറച്ച് റോസ്റ്റഡ് കപ്പലണ്ടി, നിലക്കടല നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. ടീ ഓഫ് ചെയ്യാം. നമ്മുടെ സാബുദാൻ കിച്ചടി ഇവിടെ റെഡിയാണ്. അധികം എരിവൊന്നും ഉണ്ടാവില്ല, കാരണം പച്ചമുളക് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്തായാലും കഴിച്ചു നോക്കണമെങ്കിൽ ഒന്ന് ചൂടാറണല്ലോ. അപ്പൊ അതിന്റെ മുൻപേ സാബുദൻ കിച്ചടി എങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഒന്നും കൂടെ പറഞ്ഞു. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചവ്വരി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. മറ്റൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പം വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ വേവിച്ച് വെച്ച ചവ്വരി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ചവ്വരി ചേർത്തതിന് ശേഷം മിക്സ് പാകമായി വരുമ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. റോസ്റ്റ് ചെയ്ത നിലക്കടല നന്നായി ഡ്രൈ ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങനീര് ഒഴിച്ച് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാബുദൻ കിച്ചടി ഇവിടെ റെഡിയാണ്. ടേസ്റ്റ് തീർച്ചയായിട്ടും. പച്ചമുളകിന്റെ എരിവ് നന്നായിട്ട്, ചവരി അതിൻ്റെയും ഒരു ഫ്ലേവർ.
അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയാണ്, സൗദാൻ കിച്ചടി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആരും പോവരുത്. മാച്ച് ബോക്സിൻ്റെ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്, ദൃശ്യം ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് വീണ്ടും കാണാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ചിട്ടയായ ആഹാരക്രമം നമ്മുടെ ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിനെ കൂടെ ഉന്മേഷമുള്ളതാക്കി തീർക്കുന്നു എന്നാണ് പറയാറ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നല്ല രുചികരമായ ആഹാരം കൂടി ഉണ്ടെങ്കിലോ? ഉഷാറല്ലേ? അതിന് പറ്റിയൊരു വിഭവം തന്നെയായിരുന്നു ഇത്. മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന എരിവൊന്ന് കുറയ്ക്കാലോ. സ്വീറ്റ് ആണ്, സ്വീറ്റ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കോക്കനട്ട് ജാഗിരി ലഡു ആണ്. സിനിമയുടെ വിജയത്തിന്റെ ഒരു സന്തോഷം നിൽക്കുമ്പോൾ എന്റെ ഭാഗം ഒരു സ്വീറ്റ് കൂടി ഇരുന്നോട്ടെ. താങ്ക് യു. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചില സമയത്ത് നമുക്ക് വിശപ്പില്ലെങ്കിൽ പോലും നമ്മൾ കഴിക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണെന്ന് അറിയുമ്പോൾ അറിയാതെ ഇവിടുന്ന് ഒരു വിശപ്പ് വരും അല്ലേ? അങ്ങനെ വിശപ്പുണ്ടാക്കുന്ന ഒരു വിഭവമാണ് അടുത്തത്. കാണുക, മാച്ച് ബോക്സ് സിനിമയുടെ വിശേഷങ്ങളുമായി ദൃശ്യം നമുക്ക് ഒപ്പം തന്നെ ഉണ്ട്. ഞാൻ ഒരു സാബുദാൻ കിച്ചടി ഇവിടെ റെഡിയാക്കി കൊടുത്തു. എരിവും പുളിയൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞു. അതിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം. എന്തായാലും ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന എരിവൊന്ന് കുറയ്ക്കാലോ. സ്വീറ്റ് ആണ്, സ്വീറ്റ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കോക്കനട്ട് ജാഗിരി ലഡു ആണ്. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം. നാളികേരം വേണം, ശർക്കര, നിലക്കടല പൊടിച്ചത്, നമ്മൾ ഇന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത്, ഏലക്ക പൊടിച്ചത്, നെയ്യ്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. വളരെ ഈസിയാണ്. നമ്മൾ നാളികേരം ഒന്ന് ശർക്കരയിൽ വിളയിച്ചിട്ടാണ് ലഡുവാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യണം. നമ്മളൊന്ന് പൊടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്, എന്നാൽ ഒന്ന് പാനിയാക്കാം. നമുക്കിവിടെ ശർക്കര ഇട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളം. നമുക്കിതൊന്നിന് മെൽറ്റ് ആയിട്ട് വരണം. മാച്ച് ബോക്സ് മൂവീനെ പറ്റിയിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. കഥയൊന്നും പറ്റിയിട്ട് കഥ പറയാൻ പറ്റില്ല എങ്കിൽ പോലും പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജോ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ജോ കുറെ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ ബാക്കി ദൃശ്യങ്ങളിൽ നിന്നും കൂടി കേൾക്കുമ്പോ ഇനിയും സിനിമ കാണാത്തവർക്ക് കാണാൻ അതൊരു പ്രചോദനമായിരിക്കും. ഒരു കംപ്ലീറ്റ് റിയൽ ലൈഫ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ന്യൂ ജനറേഷനിൽ തന്നെ ഒരു പഴമ കുറച്ച് കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ല, ഒരു ന്യൂജൻ പടം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ന്യൂജൻ ആയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. പഴയ കാലത്തെ സിനിമയുടെ ഒരു ഒരു ആ ഒരു സ്നേഹം, ആ ഒരു ഇത് നമുക്ക് ഇപ്പോഴത്തെ ഇതിലെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ മാച്ച് ബോക്സ് കാണണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് കിട്ടും. നമുക്ക് ഇതില് നാളികേരം ചേർക്കാൻ സമയമായിട്ടുണ്ട്. നാളികേരത്തിലും കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അപ്പം എന്തായാലും അതൊന്ന് വറ്റി വരണം, ഡ്രൈ ആവണം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുന്നേ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓക്കെ. സ്വീറ്റ്സ് എങ്ങനെ ഇഷ്ടമാണോ? പൊതുവേ എരും പുളിയും ആ സോസ് അതൊക്കെ ഇഷ്ടം. പക്ഷെ എന്നാലും സ്വീറ്റ് ഇഷ്ടമാണ്. മധുരം ഇഷ്ടപ്പെടാത്തത് ആരാണുള്ളത്? എങ്ങനെ പഠിത്തത്തിൽ എങ്ങനെയാ? ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു. ഞാൻ BA വിഷ്വൽ കമ്മ്യൂണിക്കേഷന് ജോയിൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫിലിം ഒരു പ്രൊഫഷൻ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നു. അപ്പോൾ ഒരു ഓവറോൾ എല്ലാത്തിനും കുറിച്ച് പഠിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ ഫിലിമിലൊക്കെ നമ്മൾ എന്തെങ്കിലും അഭിനയം പൊതുവെ ആൾക്കാർ പറയും, നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് അത് മാത്രമേ അറിയുള്ളൂ, അഭിനയിക്കാൻ വന്നിരിക്കാം. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നു എന്നത് പോലും കറക്റ്റായി അറിയുമ്പോഴേ നമുക്ക് അഭിനയിക്കുന്നവർക്കും കൂടി അതിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാൻ വേണ്ടി പറ്റുള്ളൂ.
പിന്നെ മാത്രമല്ല എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ആദ്യം എൻ്റെ അടുത്ത് ദൃശ്യ ഫോക്കസ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ഇവർ പറയുന്നത് ഫോക്കസ്, ഓക്കെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പ്രൊഫൈൽ നിൽക്കാൻ പറയുമ്പോൾ എനിക്ക് അറിയുന്നില്ല എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ദൃശ്യ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അവിടേക്കൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനൊരു അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും കൂടുതൽ ആ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ നമുക്ക് അവരുദ്ദേശിക്കുന്ന ഇതാണ്, ഞാൻ ഇതാണ് കൊടുക്കേണ്ടത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും തീർച്ചയായും. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് നിലക്കടല പൊടിച്ചതുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കടലയുടെ തോൽ എടുത്തിട്ടാല്ലേ, തോൽ എടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുത്തു. കുറച്ച് നെയ്യ്, വളരെ കുറച്ച് മതി. നമുക്ക് ആ ലഡു ഒന്ന് ബോൾസാക്കി എടുക്കുമ്പം കയ്യിൽ കിട്ടാനുള്ള ഒരു പരുവത്തിന് വേണ്ടിയിട്ടാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, എല്ലാം കൂടെ മിക്സ് ആകുമ്പോ സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ല്. നമുക്ക് ഈ പാത്രത്തിന് വിട്ട് വരുന്നൊരു പരുവുണ്ടല്ലോ, ആ പരുവത്തിൽ നമ്മൾ ഇതിനെ മാറ്റി വെക്കണം. ഏറ്റവും കൂടുതൽ ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യമാണോ, ഒന്നും കൂടി ഞാൻ ചോദിക്കാം, നമ്മൾ കേരള ഫുഡാണോ, നമ്മൾ കേരളൻ സ്റ്റൈലാണോ അതോ ഇന്ത്യയിലെ ഏത് എങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ആയാലും എല്ലാം? ആ കേരള ഭയങ്കര ഇഷ്ടമാണ് വെച്ചുകഴിഞ്ഞാൽ. പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ലൈം ജ്യൂസ് കുടിക്കുകയാണെങ്കിലും പോലും ഉപ്പിൻ്റെ കൂടെ കുറച്ചൊരു മധുരം ഇടും, അങ്ങനെ എല്ലാം ടച്ച് എല്ലാതിലും. അതുപോലെ തന്നെയാണോ സിനിമയിൽ നമ്മൾ ഡയറക്ടർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വക മുകേഷ് ചേട്ടനൊക്കെ പറയാറുണ്ട്, മുകേഷ് ചേട്ടൻ്റെതായ ഒരു സ്റ്റൈലാണ്, ഇപ്പൊ ജഗദീഷ് ചേട്ടൻ അതിനൊക്കെ നമ്മള് അതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ കൂടെ ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലായത് പെട്ടെന്ന് കൈ നോക്കി ഇടുമ്പോൾ നമ്മൾ എന്ത് റെസ്പോണ്ട് ചെയ്യണം, അതുപോലെ ചെയ്യാറുണ്ടോ? പറഞ്ഞിട്ടില്ല, പക്ഷെ കരയുന്ന സീനൊക്കെ എന്താണാവോ എനിക്ക് പെട്ടെന്ന് വരും പോരാത്തന്നെ, അത് പറയാറുണ്ട്, അല്ലാണ്ട് സ്പോണ്ടേനിയസ് ആയിട്ടൊന്നും പറയാറില്ല, അത്രയ്ക്ക് വലുതായിട്ടില്ല. എന്നാൽ നമ്മുടെ ലഡു ഇവിടെ ലഡു ആയി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടൊന്ന് കുറച്ച് കുറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാൻ പറ്റും, തീയങ്ങ ഓഫ് ചെയ്യാം. ഏകദേശം ഒന്ന് ചൂടാറിക്കോട്ടെ, എന്നിട്ട് നമുക്കതിനൊന്ന് ലഡു ആക്കി എടുക്കാം. നമ്മുടെ മിക്സ് ഒന്ന് തണുത്തിട്ടുണ്ട്, ചൂടുണ്ട്, തണുത്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് കറക്റ്റ് പിടിക്കുകയാണെങ്കിൽ നന്നായിട്ട് തണുപ്പ് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കയ്യിൽ കിട്ടില്ല. ജസ്റ്റ് ഒന്ന് അതിനെ ബോളാക്കി ലഡുവിൻ്റെ അതൊക്കെ എടുത്താൽ മതി. വീട്ടില് അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്നു, അമ്മ അടിപൊളിയായി കുക്ക് ചെയ്യും. പിന്നെ അച്ഛനായാലും അതെ, അച്ഛൻ അമ്മയ്ക്ക് കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അല്ല അച്ഛൻ പിന്നെ ഷെഫാണ്, പിന്നെ ആ ഒരു സ്റ്റൈലാണ്, അതല്ല ഞാൻ നാടൻ ഫുഡിന്റെ കാര്യം. അച്ഛന് ഇപ്പോ ജാപ്പനീസ് ഒക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പേഴ്സണലി അച്ഛന് ഇഷ്ടം നാടൻ ഫുഡ് തന്നെയാണ്. കോക്കനട്ട് ജാഗി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ തയ്യാറാക്കിയെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു പാനിൽ കുറച്ച് ശർക്കര പാനി ആക്കി എടുക്കുക, അതൊന്നും കുറച്ച് കട്ടിയായി വരുമ്പം അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരം ശർക്കരയും ഒന്ന് വിളഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് ഏലക്ക പൊടിച്ചതും നിലക്കടല പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. വെള്ളം മാക്സിമം നമ്മൾ വറ്റിച്ചെടുക്കണം, കുറച്ച് നെയ്യും ഒഴിക്കുക. നന്നായിട്ടൊന്ന് ചൂടൊക്കെ നാറിക്കഴിഞ്ഞാൽ ഈ മിക്സ് നമുക്ക് ലഡുവിടെ പരുവത്തിൽ ഉരുട്ടിയെടുക്കാം. മാച്ച് ബോക്സ് സിനിമയുടെ വിജയത്തിന്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ എന്റെ ഭാഗം ഒരു സ്വീറ്റ് കൂടി ഇരുന്നോ. താങ്ക് യു. ആ നമ്മൾ ഇട്ട കടലയുടെ ടേസ്റ്റ് അറിയുന്നു, അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്തായാലും മൂവിനെ പറ്റി പറയണ്ടെന്ന് എനിക്കറിയാം, പറഞ്ഞോളൂ. മാച്ച് ബോക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും, ഇപ്പോൾ ടീനേജ്, ഞാൻ പറഞ്ഞ പോലെ ടീനേജ് അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന, ഫാമിലി സഹിതം കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. എല്ലാവരും മാച്ച് ബോക്സിനെ സപ്പോർട്ട് ചെയ്യാം, ഷോനും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു, താങ്ക് യു. അപ്പം ദൃശ്യ പറഞ്ഞതുപോലെ മാച്ച് ബോക്സ് സിനിമ ഞാൻ ഇന്നലെയും പറഞ്ഞു, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇവരൊക്കെ വന്ന് പറയുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഇല്ലാതെ ഇവരാരും ഒന്നും പറയില്ലല്ലോ. എന്തായാലും കണ്ടു നോക്കുക, നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡ്. Thank you.
ശരിക്കും ഈ വിഭവം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ എന്ത് രസമാണ് അല്ലേ? അപ്പോൾ അത് കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും? ഏതായാലും അത് നിങ്ങൾ ഉണ്ടാക്കാൻ വേഗം ശ്രമിച്ചു നോക്കുക. നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്തിലേക്ക് പോകാം. ഇന്നത്തെ കത്ത് അയച്ചിരിക്കുന്നത് തൊടുപുഴയിൽ നിന്ന് കാർത്തിക അനിലാണ്. കത്ത് വായിക്കാം. ഡിയർ ടേസ്റ്റ് ടൈം, ടേസ്റ്റ് ടൈമിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിലെ ഓരോ എപ്പിസോഡും വളരെ നന്നാകുന്നുണ്ട്. പ്രത്യേകിച്ച് സാദികയുടെ വിഭവങ്ങൾ ഏറെ മികച്ചതാണ്. ചില വിഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലും പരീക്ഷിക്കാറുണ്ട്. ഇതിനോടൊപ്പം ഞാനും ഒരു റെസിപ്പി അയക്കുകയാണ്, വായിക്കും എന്ന പ്രതീക്ഷയോടെ. തീർച്ചയായിട്ടും വായിക്കാൻ പോവുകയാണ് കേട്ടോ. കാർത്തിക അനിൽ അയച്ചിരിക്കുന്ന വിഭവം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ചേരുവകൾ: എണ്ണ ഒരു വലിയ സ്പൂൺ, വെളുത്തുള്ളി ഒരു അല്ലി അരിഞ്ഞത്, സവാള ചതുര കഷ്ണങ്ങളാക്കിയത് ഒരു വലിയ സ്പൂൺ, അരി വേവിച്ച് ചൂടാറിയത് 2 കപ്പ്, ക്യാരറ്റ് ചതുര കഷ്ണങ്ങളാക്കി വേവിച്ചത് 1/2 കപ്പ്, ഗ്രീൻ പീസ് 1/2 കപ്പ്, എള്ളെണ്ണ ഒരു ചെറിയ സ്പൂൺ, വെജിറ്റബിൾ സീസണിങ് 1 ക്യൂബ്. പാകം ചെയ്യുന്ന വിധം: എണ്ണ ചൂടാക്കി വെളുത്തുള്ളി ചേർത്ത് 1 മിനിറ്റ് വഴറ്റുക. ഇതിലേക്ക് സവാള ചേർത്ത് വഴറ്റി കണ്ണാടി പോലെയാകുമ്പോൾ ചോറും ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്ത് യോജിപ്പിക്കുക. അതിലേക്ക് 5-ാമത്തെ ചേരുവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഉപ്പ് പാകത്തിനാക്കുക. അടുപ്പിൽ നിന്ന് വാങ്ങി ചൂടോടെ വിളമ്പാം. ടേസ്റ്റ് ടൈമിലെ ഓരോ റെസിപ്പീസ് കാണുമ്പോഴും ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഞങ്ങൾക്കായി അയച്ചു തരാനായിട്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട, എത്രയും വേഗം നിങ്ങളുടെ ആ സ്പെഷ്യൽ റെസിപ്പി ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820025. നമ്മുടെ പുതിയ തലമുറ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും സംഭവിക്കുന്നത് യാത്രക്കിടയിൽ പോലും ഒരു ഫോണിൽ നോക്കി അവരുടേതായ ഒരു ലോകത്തിരിക്കുന്നതായിട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് നഷ്ടമാകുന്നത് എന്താണ്? ആ യാത്രയുടെ മനോഹാരിതയും കുറേ നല്ല കാഴ്ചകളും അല്ലേ. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സും കണ്ണും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമുക്ക് തുറന്നുവിടാം. ഇന്നത്തെ ടേസ്റ്റ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ടേസ്റ്റ് ടൈമിലൂടെ.